തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു കൊണ്ട് തന്നെ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിപ്പിച്ച് ജയം ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ആ നീക്കത്തെ, അതിനുള്ള സാധ്യതകളെ? ഇതുവരെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ഇപ്പോഴും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതിനെപ്പറ്റിയുള്ള കൺഫേമേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനി ചിലപ്പോ അങ്ങനെ സംഭവിച്ചാലും അതിൻ്റെ അകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല, സംഭവിച്ചേക്കാം. കാര്യം അതൊക്കെ കേന്ദ്രമന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ചോയ്സാണ്. ഇനി എന്തു തന്നെ ആയാലും ഈ പറഞ്ഞ പോലെ അദ്ദേഹം സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കാഴ്ചവെച്ച ഒരു പ്രകടനമുണ്ട്. അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് 2014 മുതൽ 2019 വരെ സ്മൃതി ഇറാനി അമേത്തിയിൽ ചെയ്ത ഒരു പ്രവർത്തനമുണ്ടായിരുന്നു. അവിടെ നിന്ന് 2014 രാഹുൽ ഗാന്ധിയോട് വലിയ മാർജിനൽ ആണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത്. അതുകൊണ്ട് 50,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെന്ന് തോന്നുന്നു സ്മൃതി ഇറാനി എന്ന് രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ടത്. പക്ഷേ അതിനുശേഷം രാഹുൽ സ്മൃതി ഇറാനി ആ അമേത്തിയുടെ യഥാർത്ഥ ജനപ്രതിനിധിയായിട്ടാണ് അവിടെ പെരുമാറിയതും 5 വർഷം അവിടെ പ്രവർത്തിച്ചതും. അത് മന്ത്രിയായും ജനപ്രതിനിധിയായും അങ്ങനെയല്ല, പൊതുപ്രവർത്തകയായും എല്ലാം. അതിന്റെ റിസൾട്ടാണ് 2019 അമേത്തിയില് ഗാന്ധി ഈ നെഹ്റു കുടുംബത്തിന്റെ കുടുംബമണ്ഡലമായ ആ അമേത്തിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാര്യം അവർ വിചാരിച്ചിട്ടുണ്ട് അമേത്തിയിലെ ജനങ്ങൾ ഇന്നും മണ്ടന്മാരാണ്, അവരൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല എന്ന ആ ഒരു അമിത ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവസാന നിമിഷം കാൽക്കീഴിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി എന്ന് മനസ്സിലായി, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ഘട്ടം തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം വയനാട്ടിലും കൂടെ മത്സരിച്ച് ഒരു വിധത്തിൽ MP സ്ഥാനം നിലനിർത്തിയത്. അതുപോലെ തൃശൂരിലെ ജനങ്ങളും, കേരളത്തിൽ BJPക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, കേരളം മതേതരത്വത്തിന്റെ പറുദീസയാണ്, BJPയെ പച്ചതൊടിക്കില്ല എന്നൊക്കെ ഇവർ പറഞ്ഞ് ആ ഒരു അമിത ആത്മവിശ്വാസത്തിന്റെ ലഹരിയിലാണ് ഈ ഇരു മുന്നണികളും പോകുന്നത്. പക്ഷെ ഇതിനുള്ളിൽ കൂടെ ഈ കഴിഞ്ഞ 5 കൊല്ലം തൃശൂരിന്റെ ഒരു യഥാർത്ഥ ജനപ്രതിനിധിയായി സുരേഷ് ഗോപി നല്ലൊരു സാമൂഹ്യപ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്ന കാലഘട്ടത്തിൽ പോലും തൃശൂരിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MP എന്ന നിലയിലുള്ള ഇടപെടലുകൾ അവിടങ്ങളിൽ നടത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ ഷാവു പ്രസാദ്, 2 തവണ അദ്ദേഹം ഈ ഇമേജ് ഒക്കെ ഉള്ളപ്പോൾ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. അതിനപ്പുറം വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ ഒന്നും തന്നെ പ്രകടമല്ല. ചില ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ BJP നേതൃത്വം ശ്രമിച്ചു എന്നതൊഴിച്ചാൽ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിജയം എത്രമാത്രം, വിജയസാധ്യത എത്രമാത്രം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? കേന്ദ്രമന്ത്രിയാക്കി ആ ഇമേജിൽ നിന്നാൽ പോലും അത്തരമൊരു ഭീഷണിയും വെല്ലുവിളിയും അവിടെ ഇല്ലേ? അല്ല, വെല്ലുവിളികൾ ഏത് തെരഞ്ഞെടുപ്പിൽ ആർക്കാ ഇല്ലാത്തത്? ഈവൻ നരേന്ദ്രമോദിക്ക് വാരാണസി പോലും വെല്ലുവിളിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജനാധിപത്യമാണ്, വെല്ലുവിളി ഉണ്ടാകും. ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ വേണം ഒരു പൊതുപ്രവർത്തകൻ തെരഞ്ഞെടുപ്പിനെ നേരിടാനും അതിൻ്റെ അകത്ത് വിജയം വരിക്കാനും. തീർച്ചയായിട്ടും തൃശ്ശൂരില് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് വെല്ലുവിളികളുണ്ട്. സുരേഷ് ഗോപിക്കും BJPക്കും വെല്ലുവിളികളുണ്ട്. അതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ. അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് സത്യത്തിൽ കഴിഞ്ഞ 5 കൊല്ലം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയത്. വളരെ ഗംഭീരമായിട്ട്, കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഉപയോഗിച്ചല്ല അദ്ദേഹം വർക്ക് ചെയ്തത്. അദ്ദേഹത്തിലെ ഒരു മനുഷ്യസ്നേഹിയും അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനുമാണ് അവിടെ വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്നുള്ളത് അദ്ദേഹത്തിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു റീച്ചിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതല്ല മുമ്പിൽ നിൽക്കുന്നത്. സുരേഷ് ഗോപി എന്ന സിനിമാ താരമല്ല അവിടെ മത്സരിക്കുന്നത്. സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകനും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുമാണ് ചെയ്യുന്നത്. അതിന് തീർച്ചയായിട്ടും വലിയ വിലയുണ്ട്. മറ്റൊന്ന്, ശ്രീ ഷാവു പ്രസാദ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുത്തി
അങ്ങനെയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷം തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്ന് നോക്കാം. നമുക്കറിയാം ശ്രീ ഒ രാജഗോപാലിന്റെ കാലം മുതൽ തന്നെ ഇത്തരം പരീക്ഷണം കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാത്ത സാഹചര്യമുണ്ട്. വി മുരളീധരന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അല്ല, ഒരു കാര്യം ഞാൻ പറയാം. 2004 ഒ രാജഗോപാല് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചതും ആ വിജയത്തിന്റെ തൊട്ടരികെ എത്തി രണ്ടാം സ്ഥാനത്ത് എത്തി പരാജയപ്പെട്ടതും ഒക്കെ. അത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അപ്പൊ 21 മുമ്പ് നടക്കുന്ന സംഭവമാണത്. പക്ഷേ 2004 ബി ജെ പി അല്ല ഈ 2023 ബി ജെ പി, 2024 രാജ്യമല്ല, 2004 ഭാരതമല്ല 2024 ഭാരതമെന്ന് പറയുന്നത്. എടുത്തു കാണിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ എല്ലാ പരിമിതികൾക്കകത്തും നിന്നുകൊണ്ടാണ് വാജ്പേയി ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ശരിക്കും ബി ജെ പി വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അന്ന് അതിൻ്റെതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭരണത്തിൽ നിന്നു ഏറെ ഒരുപാടങ്ങ് വ്യത്യസ്ത ഒരു വലിയൊരു വ്യത്യസ്തത നിന്നും കാഴ്ചവെക്കാൻ അന്നത്തെ NDA സർക്കാരിന്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9-10 ബി ജെ പി ഒറ്റയ്ക്ക് ഡിസിസീവ് മെജോറിറ്റിയോടുകൂടി ഭരിക്കുന്ന ഒരു സമയമാണിത്. അതിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യമെമ്പാടും കാണാൻ കഴിയും. വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ കഴിയും. ഒന്ന് റോഡിലെ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്താൽ തന്നെ നമുക്കതിന്റെ വ്യത്യാസം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കാലം ഗംഗയിൽ കൂടെയും ഭാരതപ്പുഴയിൽ കൂടെയും ഒക്കെ വെള്ളമൊക്കെ ഒരുപാട് ഒഴുകിപ്പോയി. 20-21 എന്നൊക്കെ പറയുന്നത് ചെറിയ കാലമൊന്നുമല്ല. അപ്പം ആ കാലഘട്ടത്തിനെ വെച്ചിട്ടുണ്ട്, ആ അനുഭവത്തിനെ വെച്ചുകൊണ്ട് തീർച്ചയായും കൂട്ടിച്ചേർത്ത് ചോദിക്കട്ടെ. ശ്രീ ഷാവു പ്രസാദ്, നേരത്തെ ഉള്ള അനുഭവങ്ങൾ കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ട് മത്സരിക്കുമ്പോൾ പോലും തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്ര നേതൃത്വം കാണുന്ന അഡ്വാൻറ്റേജസ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പാർട്ടിക്കതീതമായുള്ള പിന്തുണ, അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരു ബി ജെ പി നേതാക്കളേക്കാൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, ഏതൊരു നേതാവിനും മുഖത്ത് നോക്കി മറുപടി നൽകാനുള്ള ചങ്കൂറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കേന്ദ്ര നേതൃത്വവുമായുള്ള വലിയ അടുപ്പം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട്. അവരുടെ വലിയ സാധ്യതയായി സുരേഷ് ഗോപി മാറാനുള്ള കാരണങ്ങളും അതാണ്. അതെത്രമാത്രം അനുകൂല ഘടകമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, തീർച്ചയായും സുരേഷ് ഗോപിക്ക് ഒരുപാട് റീച്ചുണ്ട്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ റീച്ചുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഒരു സഹായമായിട്ടുണ്ട്. എങ്കിൽ പോലും സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാകേണ്ട ആവശ്യകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണത്. ആ എക്സ്ട്രീം സോഷ്യൽ, ഇത്രയും വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള, പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു മനുഷ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് കേരളത്തിൽ വേറെ ഇല്ല എന്ന് നമുക്ക് 100% തർപ്പിച്ച് പറയാൻ പറ്റും. 100%. അതിപ്പോ രഹസ്യമായിട്ടാണെങ്കിൽ പോലും എതിർക്കുന്ന എതിർപക്ഷത്ത് നിൽക്കുന്നവരും ആർക്കത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ കാര്യം. സുരേഷ് ഗോപിയെ തൃശ്ശൂരേക്ക് ആ വിജയ സാധ്യതകളിലെ ഏറ്റവും വലിയൊരു ഘടകവും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ സോഷ്യൽ കമ്മിറ്റ്മെന്റും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും പ്രവൃത്തികളിലെ ആത്മാർത്ഥതയും എല്ലാം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ പുറകെ വരുന്നതാണ്. തന്റെ ADI ആരുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള കാര്യം, തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തവർക്ക്, നിഷ്കളങ്കരായ വ്യക്തികൾക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ആരുടെ മുഖത്ത് നോക്കിയും സംസാരിക്കാൻ കഴിയും? ആ ഒരു ധൈര്യം, അത് എത്ര രാഷ്ട്രീയക്കാർക്കുണ്ട് കേരളത്തിൽ? എത്ര രാഷ്ട്രീയക്കാർക്ക് നമുക്ക് കേരളത്തിൽ അത് പറയാൻ കഴിയും? അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ, അനുകൂല ഘടകങ്ങൾ സുരേഷ് ഗോപിക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് ബി ജെ പിക്കും ഗുണമാകും. അദ്ദേഹത്തിനും അത് അതൊരു വിജയത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം തന്നെയായിരിക്കും അത്. ശരി, എന്തായാലും
സുരേഷ് ഗോപിക്കുള്ള ആ അനുകൂല ഘടകങ്ങൾ അത് തുറപ്പുചുട്ടാക്കാനും കേരളത്തിൽ ഒരു വിജയം ഉറപ്പാക്കാനുമുള്ള നീക്കമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. കേന്ദ്രമന്ത്രിയാകാനുള്ള സമ്മർദ്ദം സുരേഷ് ഗോപിക്ക് മേൽ ഉണ്ട് എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. വളരെ നന്ദി ശ്രീ ഷാബു ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇപ്പോൾ യുവരാജ് ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുക.